റോഡിലെ ഗർത്തം രൂപപ്പെട്ടത് സംബന്ധിച്ച് മൂവാറ്റുപുഴ ആറിന്റെ അടുത്താണ് ഈ ഗർത്തം രൂപപ്പെട്ടതെന്നതിനാൽ അപകട സാധ്യതയും കൂടുതലാണ് പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി അലക്സാ മുഹമ്മദ് എത്തിച്ചതാണ് ഇപ്പോൾ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ ട്വന്റി ഫോറിനോട് പ്രതികരിച്ചിരിക്കുന്നു ആ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ പി ഡബ്ല്യു എഞ്ചിനീയർമാരോട് ലഭിച്ചിട്ടുണ്ട് റോഡിനടിയിലെ ബി എസ് എൻ എല്ലിന്റെ കോൺക്രീറ്റ് ചേംബർ ഇരുന്ന് പോയതാണ് ഗർത്തം രൂപപ്പെടാൻ കാരണം കൂടുതൽ കുഴിച്ച് പരിശോധിക്കും കൂടുതൽ റോഡ് മുറിക്കേണ്ടി വരും അതുകൊണ്ട് ഗതാഗത നിയന്ത്രണം തുടരും ആ പ്രദേശങ്ങളിലുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് എം എൽ എയുടെ വാക്കുകളിൽ ഇപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ബി എസ് എൻ എല്ലിൻ്റെ ഒരു ചേമ്പർ ഉണ്ടായിരുന്നു അതൊരു കോൺക്രീറ്റ് ചേമ്പർ ആ കോൺക്രീറ്റ് ചേമ്പറിനകത്തൂടെയാണ് ബി എസ് എൻ എല്ലിൻ്റെ ലൈൻ പോയിരുന്നത് അപ്പോൾ ആ ചേമ്പർ അങ് ഇരുന്നു പോയതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ ആ ചേമ്പർ പൊട്ടിച്ച് കളഞ്ഞിട്ട് പൊട്ടിച്ച് കളഞ്ഞിട്ട് അപ്പോൾ ബി എസ് എൽ കേബിൾ സേഫ് ആക്കി നിർത്തിക്കൊണ്ട് തന്നെ ചേമ്പർ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇവിടെ വീണ്ടും ഫർദർ റെസ്കേറ്റ് ചെയ്ത് നോക്കണം നമുക്കൊപ്പം അലക്സ്റാ മുഹമ്മദ് ചേരുന്നു അലക്സ്രാ മുഹമ്മദ് അവിടെ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് അത് നന്നാക്കി മാറ്റുന്നത് വരെ പക പകരം ഏർപ്പെടുത്തിയിരിക്കുന്ന ഗതാഗത ക്രമീകരണങ്ങൾ എങ്ങനെയാണ് നമ്മുടെ പ്രേക്ഷകരുടെ അതുവഴി സഞ്ചരിക്കാൻ സാധ്യതയുള്ളവരുടെ അറിവിലേക്കായി സുജയ്യിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മഴയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം മലങ്കര ഡാമൊക്കെ തുറന്നിരുന്നു മൂവാറ്റുപുഴ ആറ് കരകവിഞ്ഞൊഴുകുന്നുണ്ട് മൂവാറ്റുപുഴ ആറ് ഏതാണ്ട് ഫ്ലഡ് വോണിംഗ് ലെവലിൻ്റെ മുകളിലാണ് വെള്ളം ഒഴുകുന്നത് ഈ ആറിനോട് ചേർന്നാണ് ഈ കുഴി രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മൂവാറ്റുപുഴ പുതിയ പാലം എഴുപത്തി മൂന്നിലോ എഴുപത്തി എട്ടിലോ നിർമ്മിച്ചതാണ് തോന്നുന്നു പുതിയ പാലം അങ്ങനെ ഒരു ബോർഡ് പി ഡബ്ല്യു ബോർഡ് കാണുന്നുണ്ട് ആ പാലത്തിലേക്ക് കയറുന്ന വഴിക്കാണ് ഇത്തരത്തിലൊരു ഗർത്തം രൂപപ്പെട്ടത് ഇന്നലെ രാത്രിയോടുകൂടി ചെറിയ വ്യാസത്തിലുള്ള ഒരു ഗർത്തം രൂപപ്പെടുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധന പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തി അത് പരിശോധിക്കുന്നു ോധന നടത്തി അവർ കണ്ടെത്തിയതിൻ്റെ അടിയിലുള്ള മണ്ണ് പോയി സ്വാഭാവികമായി റോഡിൻ്റെ പ്രധാനപ്പെട്ട ഇടങ്ങൾ പൊള്ളയായിരിക്കുന്നതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടത് തുടർന്ന് ഫയർഫോഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് ആ പൊള്ളയായ ഭാഗങ്ങൾ അവർ തന്നെ പൊളിച്ചു കളയുന്നത് അല്ല എങ്കിൽ കൂടുതൽ വാഹനങ്ങൾ ഇവിടേക്ക് എത്തി ഈ ഗർത്തത്തിൽ പതിക്കുന്ന അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമായിരുന്നു സ്വാഭാവികമായി ഒരു നടപടി കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായി ഇന്ന് രാവിലെ അത് വീണ്ടും അത്തരത്തിൽ കൂടുതൽ മണ്ണ് അടിയിൽ നിന്ന് പോയി അങ്ങനെയാണ് ഇത്തരത്തിൽ വലിയൊരു ഗർത്തം രൂപപ്പെട്ടത് നിലവിൽ പി ഡബ്ല്യു ഡിയുടെ ഉദ്യോഗസ്ഥർ എഞ്ചിനീയർമാർ അതുപോലെ സ്ഥലം എം എൽ എ മാത്യു കുടുന്ന അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ പരിശോധന പുരോഗമിക്കുകയുണ്ടെങ്കിൽ പ്രധാനമായി ഇതിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്നാണ് പരിശോധിക്കുന്നത് ഈ മണ്ണിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതാണോ അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും മണ്ണ് താഴ്ന്നു പോയതാണോ തുടങ്ങിയ പരിശോധനയാണ് നടക്കുന്നത് ഇതിൽ എം എൽ എ തന്നെ അല്പം മുമ്പ് പ്രാഥമിക പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥരോട് എഞ്ചിനീയർമാരോട് സംസാരിച്ചതിന് ശേഷം നമ്മളോട് പറഞ്ഞത് ഇവിടെ ബി എസ് എൻ എൽ ഒരു കോൺക്രീറ്റ് ചേമ്പർ ഉണ്ടായിരുന്നു ആ ചേമ്പർ മഴ പെയ്ത ആ വെള്ളം സ്വാഭാവികമായി മണ്ണ് കുതിർന്ന പശ്ചാത്തലത്തിൽ ആ ചേമ്പർ കൊണ്ട് ഇരുന്ന് പോയതാണ് ഇത്തരത്തിൽ ഗർത്തം രൂപപ്പെടാൻ കാരണമായതെന്ന് പറയുന്നു പഴയ നാട്ടുകാർ അതായത് നേരത്തെ ഇതിന് ഈ പ്രദേശത്ത് തന്നെ ഒരു കാന ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു അത് എം എൽ എ ശരിവയ്ക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ െങ്കിൽ ഇതിൻ്റെ സ്വാഭാവികമായി ഇതിൻ്റെ അപകട പശ്ചാത്തലം ആ സാഹചര്യം കൂടുതലാണ് കാരണം ഇത് കൂടുതൽ മണ്ണിടിയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എം എൽ എ ഇപ്പോൾ പറയുന്നത് നിലവിൽ കൂടുതൽ പരിശോധന നടത്തേണ്ടി വരും മാത്രമല്ല ഈ റോഡ് കൂടുതൽ മുറിക്കേണ്ടി വരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിലവിൽ തന്നെ ഗതാഗതക്കുരുക്ക് ഈ റോഡ് ഇത്തരത്തിൽ മറ്റിടങ്ങളിലേക്ക് ഗതാഗതം നിയന്ത്രിച്ചതിനാൽ വലിയ ഗതാഗതക്കുരുക്ക് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നുണ്ട് പഴയ പാലം വഴി ഗതാഗതം ഈ ഘട്ടത്തിൽ അനുമതി അനുവദിക്കുന്നുണ്ട് അതേസമയം ജംഗ്ഷൻ വഴി തിരിച്ചുവിടുകയും ചെയ്യുന്നുണ്ട് വലിയ ബ്ലോക്ക് ഉണ്ട് എന്താണെങ്കിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് അലക്സ് ഞാൻ ഇടപെടുകയാണ് ആ